വെൽക്കം ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് മാംഗോ സാഗോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനെ നമുക്ക് മാംഗോ പുഡിംഗ് എന്നോ മാംഗോ പായസം എന്നോ മാംഗോ ഖീർ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഈ മാമ്പഴ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് കാൽ കപ്പ് ചവരി എടുത്തിട്ടുണ്ട്. ഇതിനെ സാബുദാന എന്നോ അല്ലെങ്കിൽ സാഗോ എന്നൊക്കെ പറയും. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് അര ലിറ്റർ പാലെടുത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതായത് 500 മില്ലി പാല്. ഇപ്പൊ പാല് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കുതിർത്ത് വെച്ച ചവരി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവരി നമുക്ക് കുതിർക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ അപ്പോൾ അത് വെന്ത് കിട്ടാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചവരി പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ചവരിയുടെ കളറൊക്കെ മാറി ഒരു ട്രാൻസ്പെറന്റ് കളറായിട്ട് മാറും. അപ്പൊ നമുക്ക് ചവരി വെന്തു എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ ഇതാ കാണാം, ചവരി ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിന്റെ അവസാനം മാങ്ങയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ചൂടാറി കഴിഞ്ഞപ്പോ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഒരുപാട് തിക്കാവില്ല, പായസത്തിന്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മാങ്ങ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ ഏകദേശം 5 ടീസ്പൂൺ മാങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടൊക്കെ ചെയ്യാം. നമ്മൾ പായസം കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാങ്ങ അങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷായിട്ട് അരച്ചെടുത്ത മാങ്ങയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നാരില്ലാത്ത മാങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നാലാണ് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാങ്ങയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെർവിംഗ് മൗളിലേക്ക് നമുക്ക് പകർത്താം. ഇതൊരിക്കലും പുഡിങ്ങിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കില്ല, അത്രയും തിക്കാവില്ല. കാരണം നമ്മൾ ചൈനഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോർ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പാല് മാത്രമേ ഉള്ളൂ, മിൽക്ക് മെയ്ഡ് പോലും നമ്മൾ ചേർക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഒഴിക്കുന്ന ആ ഒരു പരുവം അതാണ് നമുക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പായസത്തിന്റെ പരുവം അതാണ് ഇതിന്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് അതിന്റെ മുകളിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും, നന്നായിട്ട് തണുത്ത് കിട്ടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.